വെൽക്കം ടു നേർഡ് മലയാളം. നേർഡ് മലയാളത്തിന്റെ പുതിയൊരു എപ്പിസോഡിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നെറ്റ്ഫ്ലിക്സ് പ്രൊഡ്യൂസ് ചെയ്ത് പുറത്തിറങ്ങിയ എക്സ്ട്രാക്ഷൻ എന്ന സിനിമയുടെ ഒരു റിവ്യൂ ആണ്. ഒരു ലളിതമായ കഥ പറയുന്ന സിനിമ, എക്സലന്റ് ആക്ഷൻ മൂവി ആണെങ്കിൽ പോലും ഒരു നല്ല മൂവി ആവാൻ കഴിയുമായിരുന്ന ഈ സിനിമ അതിൻ്റെ തന്നെ ചില പോരായ്മകൾ കൊണ്ട് ഒരു ആക്ഷൻ മൂവി ജോണറയിലേക്ക് ഒതുങ്ങി പോകുന്നതായിട്ട് നമുക്ക് കാണാം. എങ്കിലും ആക്ഷൻ കോറിയോഗ്രഫിയും ക്രിസ് ഹെംസ്വർത്തിന്റെ ഇലക്ട്രിക് പെർഫോമൻസും ഒരു നല്ല സിനിമാറ്റിക് എക്സ്പീരിയൻസ് തന്നെ ഈ സിനിമയിലൂടെ പ്രേക്ഷകർക്ക് പകർന്നു നൽകുന്നുണ്ട്. എങ്കിലും ഒരു ദുർബലമായ കഥയും പല ക്ലീഷേഡ് പ്ലോട്ട് ലൈൻസും ഈ സിനിമയെ ചങ്ങലക്കിട്ട് പുറകോട്ട് വലിക്കുന്നുണ്ടെന്ന് നമുക്ക് ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. മുംബൈയിലെ ഒരു ഡ്രഗ് ലോർഡിന്റെ കിഡ്നാപ്പ് ചെയ്യപ്പെട്ട മകനെ രക്ഷപ്പെടാൻ നിയോഗിക്കപ്പെടുന്ന ഒരു ബ്ലാക്ക് മാർക്കറ്റ് മെഴ്സിനറിയാണ് ക്രിസ് ഹെംസ്വർത്തിന്റെ ടൈലർ റേക്ക്. ഒരു സ്കിൽഡ് ആൻഡ് ടാക്ട്ഫുൾ ആയ മെഴ്സിനറി എന്നതിലുപരി മകനെ നഷ്ടപ്പെട്ട ദുഃഖം പേറുന്ന അദ്ദേഹത്തിന്റെ റിഡംഷനായി ഈ മിഷനിലൂടെ ശ്രമിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും. ഭൂതകാലത്താൽ ഹോണ്ടഡ് ആയ ഒരു ക്യാരക്ടറിന്റെ സംഘർഷങ്ങളും വേദനകളും ചെറിയ മാനറിസങ്ങളിലൂടെയും സട്ടിൽ മൊമെന്റ്സിലൂടെയും നോട്ടങ്ങളിലൂടെയും പ്രേക്ഷകന് മനസ്സിലാക്കി കൊടുക്കുന്നതിൽ ഹെംസ്വർത്ത് മികച്ചു നിൽക്കുന്നു. എന്നാൽ ആക്ഷൻ രംഗങ്ങളിൽ അദ്ദേഹം ഒരു മെഴ്സിനറിയുടെ ബ്രൂട്ടാലിറ്റി കൈവരിക്കുന്നതും നമ്മളെ തീർച്ചയായും ത്രിൽ ചെയ്യിക്കും. കഥാപാത്രം ചോദിക്കുന്ന ഫിസിക്കാലിറ്റി നൽകാൻ ക്രിസ് ഹെംസ്വർത്തിന് സാധിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ തോന്നുന്ന ക്യാരക്ടറായുള്ള അഭിനയം അദ്ദേഹത്തെ ഒരുപാട് ഈ സിനിമയിലും സഹായിക്കുന്നുണ്ട്. ഹെംസ്വർത്തിന്റെ പെർഫോമൻസിന് കോംപ്ലിമെന്റ് ചെയ്യുന്ന പെർഫോമൻസാണ് ഓവിയെ അവതരിപ്പിച്ച ജയ്സ്വാളും സാജുവിനെ അവതരിപ്പിച്ച രൺദീപ് ഹുഡയും കാഴ്ചവെക്കുന്നത്. പ്രത്യേകിച്ചും ഹെംസ്വർത്ത് ജയ്സ്വാൾ കെമിസ്ട്രി തന്നെയാണ് ഈ ക്യാരക്ടേഴ്സിനെ അൾട്ടിമേറ്റ് ഫെയ്റ്റ് എന്താകും എന്ന് അറിയാൻ നമ്മെ ആകാംക്ഷഭരിതരാക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട രണ്ട് കാര്യങ്ങൾ ഈ സിനിമയിലുണ്ട്. അതിനൊന്ന് മൂവിയുടെ ആക്ഷൻ തന്നെയാണ്. തീർച്ചയായും ബ്രൂട്ടലായ ആക്ഷൻ രംഗങ്ങൾ കൊണ്ട് റിച്ചാണ് ഈ സിനിമ. ഇന്നൊവേറ്റീവായും ചടുലവുമായ ആക്ഷൻ കൊറിയോഗ്രഫി ഈ സിനിമയെ ആക്ഷൻ ജോണറയിലെ ഒരു മികച്ച സിനിമ ആക്കുന്നുണ്ട്. ഈ മൂവിയിലെ ആക്ഷൻ സീനുകൾ നമ്മെ ജോൺ വിക് സിനിമയിലെ ഗൺ ഫൈറ്റിനെയും നൈഫ് ആക്ഷനെയും ഓർമ്മ വരുത്തുമെങ്കിലും എസ്തെറ്റിക്സും ഓവറോൾ പേസും വെച്ച് നോക്കുമ്പോൾ അത് MCUയിലെ ക്യാപ്റ്റൻ അമേരിക്ക വിന്റർ സോൾജർ, സിവിൽ വാർ എന്നിവയോടാണ് കൂടുതൽ സാമ്യം പുലർത്തുന്നത്. അതിന്റെ കാരണം ഈ സിനിമയുടെ ഡയറക്ടർ ആയ സാം ഹാഗ്രേവ് ഈ സിനിമകളിൽ സ്റ്റണ്ട് കോർഡിനേറ്റർ ആയി വർക്ക് ചെയ്യുന്നു എന്നത് തന്നെയാണ്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഈ സിനിമയിലെ വേൾഡ് ബിൽഡിംഗ് അന്നേ ലോക സൃഷ്ടിയെ പറ്റിയാണ്. ഒരു റിയൽ വേൾഡ് സെറ്റിംഗിലൂടെ റിയൽ വേൾഡ് ഫീലും സ്റ്റൈലും ഈ സിനിമയ്ക്ക് കൈവരുന്നുണ്ട്. ധാക്കയുടെ മലിനമായ തെരുവുകൾ ഉപയോഗിച്ച് ആ സിറ്റിയുടെ ഒരു പച്ചയായ വിഷ്വൽ എക്സ്പീരിയൻസ് ഈ സിനിമ നമുക്ക് നൽകുന്നുണ്ട്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇതിന്റെ ആംബിഗ്യസ് ആയ എൻഡിങ് തന്നെയാണ്. ഒരു ക്ലിഫ് ഹാങ്ങറിൽ എൻഡ് ചെയ്യുന്ന ഈ സിനിമ ഇതിന്റെ മറ്റൊരു ഭാഗത്തിനായി പ്രേക്ഷകരെ കാത്തിരിപ്പിക്കുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ഒരു എക്സലന്റ് ഡയറക്ടർ ഡ്രിവൺ മൂവി ആകാമായിരുന്ന എക്സ്ട്രാക്ഷൻ കഥയിലും ക്യാരക്ടർ ഡെവലപ്മെന്റിലും വന്ന പാളിച്ചകൾ കാരണം ഒരു ജോണ്ടർ മൂവിയായി ഒതുങ്ങിപ്പോവുകയാണ്. ആക്ഷൻ മൂവി എന്നതിലുപരി ഈ സിനിമ ഒന്നുമാകാൻ ശ്രദ്ധിക്കുന്നില്ല. ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഇത് ഒരു എക്സെപ്ഷണൽ മൂവിയാണെന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. ഇതിന്റെ മറ്റൊരു ഹൈലൈറ്റ് 12 മിനിറ്റോളം നീളമുള്ള ഒരു സിംഗിൾ ഷോട്ട് ആണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള കോറിയോഗ്രാഫി ഉപയോഗിച്ച ഒരു ആക്ഷൻ സീൻ തന്നെയാണ്. റോഡിൽ നിന്നും ബിൽഡിംഗിലേക്കും സ്റ്റെയറുകളിലൂടെയും നീങ്ങുന്ന ഈ ആക്ഷൻ സീൻ സിനിമാ പ്രേമികൾ ഈയിടെ കണ്ട ആക്ഷൻ സീൻസുകളിൽ തന്നെ മികച്ച ഒന്നായിരിക്കും എന്ന് നമുക്ക് തീർച്ചയായും പറയാം. നിങ്ങൾ ഈ സിനിമ കണ്ടോ? നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും വിമർശനങ്ങളും എല്ലാം കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുമല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പുതിയ വീഡിയോയുമായി വരുന്നതുവരെ ദിസ് ഇസ് നേർഡ് മലയാളം സൈനിങ് ഓഫ്. ടേക്ക് കെയർ.